നമ്മുടെ ഇപ്പം പഠിക്കാൻ പോകുന്ന നമ്മൾ ഇംഗ്ലീഷ് മലയാളത്തിലൂടെ പഠിക്കുക എന്നുള്ളൊരു ടെക്നിക്കാണ്. സ്വാഭാവികമായിട്ടും മാതൃഭാഷയിലാണ് നമ്മൾ ചിന്തിക്കുന്നതും പറയുന്നതുമൊക്കെ. ഈ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് പഠിക്കുന്നു. അതിനുവേണ്ടി നമ്മൾ ഒരു ടെക്നിക്ക് ഉപയോഗിക്കുകയാണ്. ഇതിൽ ആദ്യം തന്നെ നമ്മൾ എന്തെങ്കിലും ഉണ്ട് എന്ന് പറയാനാണ് നമ്മൾ പഠിക്കുന്നത്. അയാൾക്ക് എന്തെങ്കിലും ഉണ്ട്, എനിക്കെന്തെങ്കിലും ഉണ്ട്, നിങ്ങൾക്കെന്തെങ്കിലും ഉണ്ട് എന്നുള്ള ഒരു പൊസഷൻ അതിനെയാണ് നമ്മൾ കാണിക്കുക. ഇറ്റ് ഷോസ് ദ പൊസഷൻ ഓഫ് അസ്. ആദ്യത്തെ ടെക്നിക്ക് എന്ന നിലയ്ക്ക് എനിക്ക് ഒരു ഫ്രണ്ട് ഉണ്ട് എന്ന് പറയണം. ഐ ഹാവ് എ ഫ്രണ്ട് എന്നാണ് പറയുന്നത്. ഐ ഹാവ് എ ഫ്രണ്ട്. എനിക്കൊരു സുഹൃത്തുണ്ട്, എനിക്ക് ഒരു സുഹൃത്ത് ഉണ്ട്. സുഹൃത്തിന് പകരമായിട്ട് നമുക്ക് എന്തും പറയാം. ഏത് ഭൗതിക വസ്തുക്കളും നമ്മൾ അങ്ങനെ ഉപയോഗിച്ച് പറയാം. ഐ ഹാവ് എ ബസ്, ഐ ഹാവ് എ കാർ, ഐ ഹാവ് എ ഫ്രണ്ട്, ഐ ഹാവ് എ ഹൗസ്. ഇനി പ്രസൻറ്റ് കണ്ടീഷനാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. എനിക്കൊരു സുഹൃത്തുണ്ടായിരുന്നു, ഇപ്പോഴെനിക്കൊരു സുഹൃത്തില്ല എന്ന് പറയാം. നമ്മൾ ഐ ഹാഡ് എ ഫ്രണ്ട് എന്നാണ് പറയാം. ഐ ഹാഡ് എ ഫ്രണ്ട്. എനിക്കൊരു സുഹൃത്ത് ഉണ്ടായിരുന്നു. ഇത് കഴിഞ്ഞുപോയ കാലത്തെ സൂചിപ്പിക്കുന്നു. അടുത്തായിട്ട് നമ്മൾ വരാൻ പോകുന്ന ഭാവിയെക്കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ വി ആർ തിങ്കിങ് അബൌട്ട് ദ ഫ്യൂച്ചർ. ഇൻ ഫ്യൂച്ചർ ഐ ഷാൽ ഹാവ് എ ഫ്രണ്ട്. എനിക്കൊരു സുഹൃത്ത് ഉണ്ടാവും. ഐ ഷാൽ ഹാവ് എ ഫ്രണ്ട്. ഐ ഷാൽ ഹാവ് എ ഫ്രണ്ട്. എനിക്കൊരു സുഹൃത്ത് ഭാവിയിലുണ്ടാവും. ഇനി ഷാളിന് പകരം വില്ല് ഉപയോഗിച്ചും പറയാം. എന്താണ് വ്യത്യാസം ഷാളും വില്ലും തമ്മിലുള്ള? ഐയുടെയും ബിയുടെയും കൂടെ സാധാരണഗതിയിൽ ഷാളാണ് ഉപയോഗിക്കുക. പക്ഷെ ഉറപ്പിന് കാണിക്കാൻ നമ്മൾ വിൽ ഉപയോഗിക്കുന്നു. അറ്റ് ദ സെയിം ടൈം അതർ സബ്ജക്ട്സ് ഹി, ഷീ, ഇറ്റ് ഓർ സിംഗുലർ അതിൻ്റെ കൂടെയൊക്കെ നമ്മൾ എല്ലാ ഫ്ലൂറലായാലും ബാക്കിയുള്ള എല്ലാ സബ്ജക്റ്റിൻ്റെ കൂടെയായാലും നമ്മൾ വില്ല് ഉപയോഗിച്ചാണ് പറയുക സാധാരണഗതിയിലാണ്. അത് ഉറപ്പിന് കാണിക്കാൻ നമ്മൾ അതിൻ്റെ കൂടെ ഷാൾ ഉപയോഗിച്ചും പറയുന്നു. ഇതാണ്. അപ്പം ഐ ഷാൾ ഹാവ് എ, ഇതൊരു സാധാരണ സെൻറ്റൻസ് ആയതുകൊണ്ട് ഐ ഷാൾ ഹാവ് എ ഫ്രണ്ട്. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന സബ്ജക്റ്റ് കർത്താവ് ഐ ആണ്. ഇനി ഐക്ക് പകരം നമ്മൾ യു ഉപയോഗിച്ച് പറയാം. യു ഹാവ് എ ഫ്രണ്ട്. യു ഡോണ്ട് ഹാവ് എ ഫ്രണ്ട്. ഡു യു ഹാവ് എ ഫ്രണ്ട്? അതുപോലെ വി ഹാവ് എ ഫ്രണ്ട്. വി ഡോണ്ട് ഹാവ് എ ഫ്രണ്ട്. ഡു വി ഹാവ് എ ഫ്രണ്ട്? അങ്ങനെ ഐ, യു, ദേ, വി പ്ലസ് പ്ലൂരൽ ഏത് സബ്ജക്റ്റ് ആയാലും ഏത് കർത്താവായാലും സെൻറ്റൻസിൽ ഇതേ രീതി തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഫ്രണ്ടിന് പകരം നമുക്ക് മറ്റെന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. മറ്റേത് ഭൗതിക വസ്തുക്കളും നമുക്ക് ഉപയോഗിക്കാം. യു ഹാവ് എ ഹൗസ്. യു ഡോണ്ട് ഹാവ് എ ഹൗസ്. ഡോണ്ട് യു ഹാവ് എ ഹൗസ്? ഇത്തരം ചോദ്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളാണ്. അപ്പോൾ ദേ ഹാവ് എ ഹൗസ്. ദേ ഡോണ്ട് ഹാവ് എ ഹൗസ്. ഡു ദേ ഹാവ് എ ഹൗസ്? Sometimes the answer will be yes.